നമസ്കാരം. ദ ലോ പോയിന്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവുപോലെ നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകനും ദുബായ് ഇന്റർനാഷണൽ ഫിനാൻസ് കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് ബിനോയ് ശശി നമ്മോടൊപ്പം ചേരുന്നു. പ്രേക്ഷകർക്ക് ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം 0529462343 എന്ന നമ്പറിലേക്ക്. ഒപ്പം SMS അയക്കാം 3939 എന്ന നമ്പറിലേക്ക് SMS അയച്ച് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അഡ്വക്കേറ്റിന്റെ നമ്പർ ആവശ്യവും അതുപോലെ തുടർന്നുള്ള കോൺടാക്ട് ചെയ്യുന്നതിന് വേണ്ടി info@ntvua.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് മെയിൽ അയച്ചും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ചെക്ക് കേസുകളുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി തന്നെ കഴിഞ്ഞ ആഴ്ചയിലും അതിനു മുന്നത്തെ ആഴ്ചയിലും അഡ്വക്കേറ്റ് നമുക്ക് നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി തന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രേക്ഷകർ ഇമെയിലിലൂടെയും SMSലൂടെയും നിരവധി സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിലെല്ലാം മുഴുവനായും നമ്മൾക്ക് ഓരോ എപ്പിസോഡിൽ ഉൾപ്പെടുത്താൻ പറ്റാതെ പോകുന്നതിൽ ഖേദിക്കുന്നു. എന്തായാലും ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതിൽ നിന്ന് തെരഞ്ഞെടുത്തതും മറുപടി വളരെ വേഗം മറുപടി ലഭിക്കേണ്ടതുമായ ചില ചോദ്യങ്ങൾ ഉടൻ തന്നെ ഷോയുടെ ആദ്യം തന്നെ വായിക്കുകയാണ്. എന്തായാലും അതിൽ നിസാദ് നസീം ചോദിച്ച ചോദ്യം അഡ്വക്കേറ്റിന്റെ നമ്പറാണ്. അദ്ദേഹം info@ntvua.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് മെയിലയച്ചാൽ അദ്ദേഹത്തിന് അഡ്വക്കേറ്റിന്റെ നമ്പർ തരുന്നതാണ്. മറ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ആർബിട്രേഷനെ കുറിച്ച് നിരവധി ചോദ്യങ്ങൾ അഡ്വക്കേറ്റ് പറയുകയുണ്ടായി. എന്നാലും അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം മിസ്റ്റർ ഷിഹാബുദ്ദീന്റേതാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആർബിട്രേഷൻ ആൻഡ് കോൺസിലേഷൻ എന്നൊരു ചോദ്യം. അതെ, ആർബിട്രേഷനും ആൻഡ് കോൺസിലേഷനും എന്ന് പറയുന്നത് സാധാരണ ഒറ്റ വേർഡിൽ നമ്മൾ പറയുന്ന വാക്യമാണെങ്കിലും ഇതിന് രണ്ട് രീതി. ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റാണ്, കോൺസിലേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റാണ്. ആർബിട്രേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഇതൊരു കോടതിയാണ്, ട്രിബ്യൂണലാണ്. ഓക്കെ, അതായത് ഈ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് ജഡ്ജിമാരുണ്ടാവും. അതിൽ ഒരു മൂന്ന് ജഡ്ജിമാരിൽ ഈ ഒരു ജഡ്ജിനെ ക്ലൈമന്റിന്റെ റെക്കമെൻഡേഷനും ഒരു ജഡ്ജിന് റെസ്പോണ്ടന്റ് റെക്കമെൻഡേഷനും ഈ രണ്ട് ആർബിട്രേറ്റേഴ്സും കൂടെ ജോയിൻ ചെയ്തിട്ട് അവരൊരു തേർഡ് ചെയർമാനെ വെക്കും. ഈസ് ദി ദാറ്റ് ഇസ് കാൾഡ് ദി അമ്പയർ, തേർഡ് അമ്പയർ. പുള്ളിക്കാരനായിരിക്കും ഈ കോടതിയുടെ തലവൻ. ഈ ഇവര് മൂന്ന് പേരും ചേരുന്നതാണ് ഒരു ട്രിബ്യൂണലിൽ. ഈ മൂന്ന് പേര് നമ്മൾ ആർബിട്രേഷൻ ട്രിബ്യൂണലാവും. ഇവിടെ ജഡ്ജ്മെന്റ് കൊടുക്കുന്നത് ചെയ്യണം, ഈ ജഡ്ജ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണം കോർട്ടിൽ പോയിട്ട്. അതായത് രണ്ട് ഭാഗവും കേട്ടിട്ട് തീരുമാനം എടുക്കണം കോടതിയാണ്. സെയിം ടൈം കോൺസിലേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മീഡിയേഷനാണ്, അതൊരു മീഡിയേഷനാണ്. രണ്ട് പേരുടെ അപ്പുറപ്പുറം ഇരുത്തിയിട്ട് അവർ രണ്ടുപേരുടെ സജഷൻസ് കോടീകരിച്ചിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ഉത്തമമായ ഒരു ഫോർമുല സജസ്റ്റ് ചെയ്തിട്ട് ഇത് രണ്ടുപേരും കൂടെ എഗ്രിമെന്റിൽ എത്തിക്കുക എന്നുള്ളതാണ് കോൺസിലേറ്ററുടെ ജോലി. അത് ശരിക്കും മീഡിയേഷനാണ്. അപ്പൊ ഇത് രണ്ടും ഒരു വാക്കിലും ആർബിട്രേഷൻ ആൻഡ് കോൺസിലേഷൻ എന്ന് നമുക്ക് പറയാമെങ്കിലും ഈ രണ്ട് പ്രൊസീജിയർ വളരെ ഡിഫറെന്റാണ്. ആർബിട്രേഷനെ സംബന്ധിച്ചോളം എപ്പോഴും നമ്മൾക്ക് ഒരു ധാരണ ആൾക്കാർക്ക് അതിൻ്റെ ഉള്ളതിനൊരു ഏരിയ എവിടെയെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഒരു ജഡ്ജിനെ സെലക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് കക്ഷികൾക്ക്. അപ്പോൾ പലരും ഇപ്പോൾ ഒരു ആർബിട്രേറ്ററെ സെലക്ട് ചെയ്യുമ്പോൾ ഈ ആർബിട്രേറ്റർ നമുക്ക് വേണ്ടി ജഡ്ജ്മെന്റ് തരും അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് നമുക്ക് വേണ്ടി പാസ്സാക്കും എന്ന് പലരും ധരിച്ചിട്ടുണ്ട്. അത് വളരെ തെറ്റാണ്. കാരണം നമുക്ക് ഈ ആർബിട്രേഷൻ കോടതിയിൽ ഈ ട്രിബ്യൂണൽ മുമ്പാകെ ഒരു കേസ് നമുക്ക് കൊടുത്തു കഴിയുമ്പോൾ ഈ കേസ് വാദിക്കാൻ വേണ്ടി തന്നെ നമ്മളെ ലോയറിനെ നമുക്ക് അപ്പോയിന്റ് ചെയ്യുകയും ഈ ലോയറാണ് ശരിക്കും വന്നിട്ട് ഈ ജോലി അവിടെ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ശരിക്കും ഇത് ഒരു കേസില് ട്രിബ്യൂണലില് മൂന്ന് പേര് ജഡ്ജിമാര് കേൾക്കുമ്പോൾ നമ്മൾ അപ്പോയിന്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ നോമിനേറ്റ് ചെയ്തു ഒരു ജഡ്ജ് അവിടെ ഉണ്ട് എന്ന് കവിഞ്ഞ് ഒരിക്കലും ആ ജഡ്ജും അല്ലെങ്കിൽ നമ്മളെ ലോയറും ആയിട്ടുള്ള റിലേഷനോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കേസുമായിട്ടുള്ള ബന്ധങ്ങളൊന്നുമില്ല. അവരെ കേസ് മെറിറ്റിലേക്ക് പോയി കേസ് നോക്കി ഡിസൈഡ് ചെയ്യും. ചിലപ്പം റെസ്പോണ്ടന്റ് ഭാഗത്തായിരിക്കും ശരിയാണെങ്കിൽ അവരത് കണ്ടുപിടിച്ചിട്ട് അവരത് ആയിരിക്കും അതിന് മെറിറ്റിലേക്ക് നോക്കുന്നത്. അപ്പോഴെപ്പോഴും നമ്മൾ ആർബിട്രേഷനിൽ കക്ഷികൾ ഒരിക്കലും ഈ ചെയ്ത് നോമിനേറ്റ് ചെയ്യുന്ന ആർബിട്രേറ്റേഴ്സ് അവർക്ക് അനുകൂലമായിട്ട് വിധിക്കും അല്ലെങ്കിൽ അങ്ങനെ വരും എന്നുള്ളത് അതൊരു തെറ്റിദ്ധാരണയാണ്. ഒരിക്കലും അങ്ങനെയല്ല പ്രക്രിയ. അതൊരു കോടതി നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കക്ഷികൾക്ക് അവരുടെ യാതൊരു റിലേഷനും ഇല്ല, പ്രൊസീഡിങ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം കോൺസിലേഷനിലാണെങ്കിൽ നമ്മൾ ഈ കോൺസിലേറ്റേഴ്സിന് അതായത് മീഡിയേറ്റേഴ്സിന് നല്ല റോളുണ്ട്. ഈ മീഡിയേറ്റേഴ്സ് രണ്ടുപേരുടെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഇത് രണ്ടുപേർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും. മീഡിയേറ്റർ വഴി നമുക്ക് ഒരു ഒരു കേസിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് വളരെ അന്തരമാണ്.
എന്തെങ്കിലും കൂടുതൽ എന്നെ കുറിച്ച് പ്രൊസീഡിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് തുടർന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടുതൽ ചർച്ച ചെയ്യാനുള്ള മാറ്ററാണിത് സംഭവം ആണ് ആവശ്യം ഉണ്ടെങ്കിൽ. കാരണം ഇതൊരു പുതിയ ഒരു നിയമ പ്രക്രിയയാണ്. കാരണം കോടതികളിൽ കേസ് കെട്ടിക്കിടന്നിട്ട് ഇത് ഒരിക്കലും തീരാതെയും അല്ലെങ്കിൽ തീർന്നു കഴിഞ്ഞ് ഫസ്റ്റ് കോടതി ഒരു കോടതി ഒരു വിധി പറയും, അത് കഴിഞ്ഞ് അതേ മാറ്റർ അതേ കാര്യങ്ങൾ തന്നെയായിരിക്കും അപ്പീൽ കോടതി പോകുമ്പോൾ അത് വേറൊരു ഫൈൻഡിങ് ഉണ്ടോ ഈ വിധി റിവേഴ്സ് ചെയ്യും, വീണ്ടും ഇത് പിന്നെ സുപ്രീം കോടതി പോയി വീണ്ടും അടുത്ത കോടതി വരുന്നുണ്ട്, ഇത് ചിലപ്പോൾ ഇതൊന്നും അറിയത്തില്ല മൂന്നാം വിധി വരും. അപ്പൊ ഈ പിന്നെ കാലതാമസവും. അപ്പൊ ഇതിനുള്ള ഒരു റെമഡിയാണ് ഇന്ന് വേൾഡില് ഈ ആർബിട്രേഷൻ ലോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരാൻ തന്നെ കാരണം. അപ്പൊ ഇത് എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ലിറ്റിഗൻസ് നമ്മള് കേസും കാര്യങ്ങളും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ചെയ്യുമ്പോഴൊക്കെ നമ്മൾ വളരെ എഫക്റ്റീവ് ആയിട്ട് ഇത് ഈ ടൂൾ ഉപയോഗിക്കണം. കാരണം ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ഉള്ള ഒരു പ്രശ്നം അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് ഇതിന്റെ റെമഡി കിട്ടത്തില്ല. ഒരു ഒരു ഉദാഹരണത്തിന് രണ്ട് ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു, രണ്ട് ഡിസ്പ്യൂട്ട് ഇന്ത്യയില രണ്ട് ഡിസ്പ്യൂട്ടില് രണ്ട് എഗ്രിമെന്റിനകത്ത് ആർബിട്രേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ആർബിട്രേഷൻ ക്ലാസ് ഉണ്ടായ സമയത്ത് രണ്ട് ഡിസ്പ്യൂട്ട് വന്നു. ആ സമയത്ത് ഈ അവരുടെ ലോയർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ആർബിട്രേഷൻ അത് പുതിയ സാധ്യതയാണ്, അതിനകത്ത് പിന്നെ അപ്പീലില്ല, അതിന്റെ കുറെ നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞിട്ട് ഇവരെ ഒന്ന് പിന്മാറി. ഇവർ രണ്ടുപേരും ആർബിട്രേഷൻ ക്ലാസ് വേവ് ചെയ്തിട്ട് പോയിട്ട് കോട്ടിപ്പോയി. കോട്ടി പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാല് ഇപ്പൊ ഇപ്പോഴും 10 വർഷമായിട്ടും റെന്റിന്റെ കേസ് അപ്പീൽ കിടക്കുമ്പോൾ തീർന്നിട്ടില്ല. 10-20 വർഷം ചിലപ്പോൾ എടുക്കും ഇന്ത്യയില്. ഇപ്പോഴത്തെ നിയമ ഇപ്പോഴത്തെ കേസിന്റെ എണ്ണത്തിന്റെ കണക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്ത് പിന്നെ അപ്പീൽ പോയി പിന്നെ ഹൈക്കോടതിയിലും പോയി പിന്നെ സുപ്രീം കോടതി പോയി ഫൈനൽ വിധി വരുമ്പോൾ ഇപ്പൊ ഒരു മിനിമം 10 ഇയേഴ്സ് എടുക്കും. ഒരു രണ്ട് ഡിസ്പ്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരാളെ ഒഴിപ്പിക്കാന്നുള്ളതാണ്. ഈ 5 വർഷം കഴിഞ്ഞിട്ട് ഇന്ന് ഒഴിപ്പിക്കണം 5 വർഷം ഒഴിപ്പിക്കണം തമ്മിലുള്ള വ്യത്യാസം ലീഗൽ റെമഡി ഡിലേസ് ലൈക്ക് ഡിനയൽ ഓഫ് ജസ്റ്റിസ്. അതിനൊരു പരിഹാരമായിട്ട് മാർഗമാണ് ഈ ആർബിട്രേഷൻ എന്നുള്ള കൺസെപ്റ്റ് വന്നതും ആർബിട്രേഷൻ ക്ലാസ് വെച്ചതും ആർബിട്രേഷൻ ട്രിബ്യൂണൽ ഉണ്ടാവുന്നതും. ഇതിനെ ഇത് എഫക്റ്റീവ് റെമഡിയാണ്. ഇതിന് അപ്പീലില്ല. വൺസ് ആർബിട്രേഷൻ വിധി വന്നാൽ ഈ ആർബിട്രേഷൻ ജഡ്ജ്മെന്റിനെ നമുക്ക് കോർട്ടിൽ പോയി റെക്ടിഫൈ എക്സിക്യൂട്ട് ചെയ്യാന്നല്ലാതെ ഇതിന്റെ മെറിറ്റിലേക്ക് വീണ്ടും വേറൊരു കോടതിയോ വേറൊരു അപ്പീൽ ട്രിബ്യൂണലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ പോലുള്ള എന്തെങ്കിലും അടുത്ത ബോഡിക്കോ അല്ലെങ്കിൽ സുപ്രീം കോടതി പോലും ഇതിന്റെ മെറിറ്റിലേക്ക് ഇടപെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരിക്കലും ഇതിന്റെ ലാഗ് ചെയ്ത് വീണ്ടും അല്ല, അതിൽ ഒരു ചോദ്യം തോന്നുന്നത്, ഒരു പാർട്ടി ഈ കോൺസിലേഷന് എഗ്രി ചെയ്തില്ല എന്ന് ഉണ്ടെങ്കിൽ ആർബിട്രേഷൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു, അത് വളരെ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ലിറ്റിഗേഷൻസ് ആർബിട്രേഷനില് രണ്ട് പാർട്ടിയും ആർബിട്രേഷനിൽ പോകണമെങ്കിൽ മസ്റ്റ് ആസ് മാൻഡേറ്ററി ആണ് ഈ ആർബിട്രേഷൻ അവർ എഗ്രിമെന്റ് ആർബിട്രേഷൻ ക്ലാസ് ഉണ്ടായിരിക്കണം. ഇനി ഡിസ്പ്യൂട്ട് എറേസിംഗ് ഔട്ട് ഓഫ് ദിസ് കോൺട്രാക്ട് മസ്റ്റ് ബി റെഫർ ടു ആർബിട്രേഷൻ. രണ്ട് പാർട്ടി എഗ്രി ആയിരിക്കണം. ആർബിട്രേഷൻ ലാംഗ്വേജും ആർബിട്രേഷൻ ലോയും ഏത് കൺട്രി ആണോ അതും സ്പെസിഫൈ ചെയ്തിരിക്കണം. സപ്പോസ് അങ്ങനെ ഒരു കോൺട്രാക്ടിൽ ആർബിട്രേഷൻ ക്ലാസ് ഇല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായതിനു ശേഷം രണ്ട് പാർട്ടീസും എഗ്രി ചെയ്യണം, വീണ്ടും എഗ്രി ഉണ്ടാക്കുകയാണ് നമുക്ക് രണ്ട് ആർബിട്രേഷന് പോകാൻ എഗ്രി ചെയ്താൽ ആർബിട്രേഷന് പോകാം. അതുപോലെ തന്നെയാണ് കോൺസിലേഷനിലും രണ്ട് പാർട്ടീസിൻ്റെതും കോൺസിലേഷനിൽ ക്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസിലേഷനിൽ പോകാം. ഇല്ല അതില്ല, ഒരു പാർട്ടിക്ക് കോൺസിലേഷൻ താല്പര്യമില്ല വേറൊരു പാർട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് കോൺസിലേഷനിൽ പോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ആർബിട്രേഷനിലും, ഒരു പാർട്ടി താല്പര്യമുണ്ട് മറ്റേ പാർട്ടി താല്പര്യമില്ല, സെയിം ടൈം കോൺട്രാക്ട് ആർബിട്രേഷൻ ക്ലാസ് ഇല്ല, ഇങ്ങനെ സിറ്റുവേഷനിൽ നമുക്ക് ആർബിട്രേഷനിൽ പോകാൻ പറ്റത്തില്ല. രണ്ട് പാർട്ടീസും മ്യൂച്വൽ എഗ്രി ചെയ്താൽ മാത്രമേ ആർബിട്രേഷൻ ക്ലാസ് ആയാലും ആർബിട്രേഷനിലായാലും കോൺസിലേഷൻ പോകാൻ പറ്റത്തുള്ളൂ. ഇതൊരു മാൻഡേറ്ററി ആണ്, മസ്റ്റ് കണ്ടീഷനാണ്, മസ്റ്റ് കണ്ടീഷനാണ്, ഇമ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ട് പാർട്ടീസും ഒന്നുകിൽ അവരുടെ പേരന്റ് കോൺട്രാക്ടിൽ രണ്ടും എഗ്രി ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവുന്ന സമയത്ത് രണ്ടുപേരും അതിനുശേഷം എഗ്രി ചെയ്താലും മതി. എഗ്രിമെന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, അത് മാൻഡേറ്ററി ആണ്. അല്ല ഒരാൾ പോയില്ല എന്ന് വിചാരിച്ചിട്ട് മറ്റേക്ക് മറ്റേ എഗ്രി ചെയ്തെങ്കിൽ പോകാൻ പറ്റത്തില്ല. എഗ്രി ആണെങ്കിൽ പോകും. ഇതിന് എത്ര ഇതിന് കാലതാമസം എടുക്കും? ഇല്ല, ഇതിനകത്ത് കാലതാമസം പറയുന്നത് ആദ്യം പറയുന്നത് 6 മാസമാണ്. 6 മാസം കൊണ്ട് ഈ ആർബിട്രേഷൻ തീർക്കണം. ഈ 6 മാസത്തിനകത്ത് ആർബിട്രേഷൻ തീർക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ട്രിബ്യൂണലിന് സ്വമേധിയ 6 മാസം എക്സ്റ്റെൻഡ് ചെയ്ത് വീണ്ടും 1 വർഷം വരെ കൊണ്ടുപോകാനുള്ള റൈറ്റ് കൊടുത്തിട്ടുണ്ട്. സപ്പോസ് 1 വർഷത്തിലും തീർന്നില്ലെങ്കിൽ ഇതിന്റെ കാരണ സഹിതം ആർബിട്രേഷൻ സെന്ററിലോ അല്ലെങ്കിൽ ആർബിട്രേഷൻ സെന്ററിലോ അല്ലെങ്കിൽ ഇവിടെ ട്രിബ്യൂണലിലോ ഇവർ കാരണം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലോ കാരണം ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർക്ക് ഒരു വർഷം തീരാത്ത റീസൺ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും 6 മാസം അല്ലെങ്കിൽ 3 മാസവും അല്ലെങ്കിൽ 6 മാസം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള പവേഴ്സ് ഉണ്ട്.
മാക്സിമം അങ്ങനെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ആർബിട്രേഷൻ കൂട്ടിയാലും ഇത് ഒരു മാക്സിമം ഒരു ഒന്നര വർഷം അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത് ഇത് കാര്യം രണ്ടു വർഷം ആയപ്പോൾ ഇത് കഴിയും. പിന്നെ നേരെ കോർട്ടിൽ പോയി ഇത് എക്സിക്യൂട്ട് ചെയ്യണം ജോലി മാത്രമേ ഉള്ളൂ. എക്സിക്യൂട്ട് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവാർഡ് ഇതിന് ഫൈനൽ അവാർഡ് എന്ന് പറയും. എക്സിക്യൂട്ട് കാരണം അപ്പീലില്ല. അപ്പൊ ഇതിന് വീണ്ടും അപ്പീലിന് വേണ്ടി എന്റെ ടൈമിൽ വേണ്ടി ഇത് പോകേണ്ട കാര്യമില്ല. അപ്പോഴേ ഒരു പെട്ടെന്ന് റെമഡി അവിടുന്ന് കിട്ടും. ആറ് മാസമാണ് എന്റെ മിനിമം കാലാവധി. ഓക്കെ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സനീഷ് എന്ന പ്രേക്ഷകൻ 3939 എന്ന SMS നമ്പറിലേക്ക് അയച്ച ഒരു SMS വായിക്കേണ്ടതുണ്ട്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഈ രണ്ട് ഇത്തരം ഒരു കംപ്ലൈന്റുമായി പോകുന്ന രണ്ടുപേർ രണ്ട് രാജ്യത്തുനിന്നുള്ളവരാണെങ്കിൽ രണ്ട് ലാംഗ്വേജ് ആണെങ്കിൽ ഏത് ലാംഗ്വേജ് ആയിരിക്കും കോമൺ ആയി സ്വീകരിക്കുന്നത്? ഇതൊരു വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം രണ്ട് രാജ്യത്തിലുള്ള ആൾക്കാരായിരിക്കും ബിസിനസ് ചെയ്യുന്നത്, ഇൻവോൾവ് ആവുന്നത്. അപ്പൊ അവർ രണ്ടുപേര് ആ ബിസിനസ് വേണ്ടി ഒരു കോൺട്രാക്ട് എന്തായാലും അവരിൽ ഉണ്ടാവണം. ഈ കോൺട്രാക്ടിനകത്ത് ഏത് ലാംഗ്വേജ് ആണോ, ഇപ്പൊ സപ്പോസ് ആ കോൺട്രാക്ട് എഗ്രിമെന്റിനകത്ത് ആർബിട്രേഷൻ എഗ്രിമെന്റിനകത്ത് പറഞ്ഞിട്ടില്ല, ലാംഗ്വേജ് പറഞ്ഞിട്ടില്ല, ആ ആർബിട്രേഷൻ എഗ്രിമെന്റിനകത്ത് ആർബിട്രേഷൻ ക്ലാസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ആർബിട്രേഷന് പോവാം, പക്ഷെ എന്ത് ലാംഗ്വേജ് പോണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല് ഈ കോൺട്രാക്ട് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഏത് ലാംഗ്വേജിലാണോ ആ ലാംഗ്വേജ് ആയിരിക്കും ആർബിട്രേഷൻ ലാംഗ്വേജ്. അള്ള സന്ദർഭ ഇഗ്രീഡ്, അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടെ വേറെ തേർഡ് ലാംഗ്വേജിന് ഇഗ്രി ചെയ്യണം. ഇഗ്രി ചെയ്യണമെങ്കിൽ ആ ലാംഗ്വേജ് ഉപയോഗിക്കാം. അങ്ങനെ ഇഗ്രി ചെയ്തില്ലെങ്കിൽ തർക്കം വന്നു കഴിഞ്ഞാൽ കോൺട്രാക്ട് ഡ്രാഫ്റ്റ് ചെയ്തേക്കാൻ വേണ്ടി ഏത് ലാംഗ്വേജിലാണ് ഡ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് ആ ലാംഗ്വേജ് ഇസ് ദി ലാംഗ്വേജ് ഓഫ് ആർബിട്രേഷൻ. ഓക്കെ, അതാണ് അതിന്റെ. ഓക്കെ, താങ്കൾക്ക് ഉത്തരം സനീഷ്, താങ്കൾക്ക് ഉത്തരം ലഭിച്ചു എന്ന് വരുന്നു. മറ്റൊരു ചോദ്യം, ഇത്തരത്തിലുള്ള കേസുകളിൽ ഏത് നിയമമാണ് അപ്ലൈ ആവുക എന്നുള്ളത്? അതും ഈ ലാംഗ്വേജിന്റെ പോലെ തന്നെയാണ്. ഇത് കോൺട്രാക്ട് ഉണ്ടാക്കുമ്പോഴും കോൺട്രാക്ട് ആർബിട്രേഷൻ ക്ലാസ്സിനകത്ത് ഈ ലോ, ഏത് ലോ പ്രകാരമാണ് നമ്മൾ ഈ കേസ് ഈ ആർബിട്രേഷൻ ഡീഡ് കോൺട്രാക്ട് ഉണ്ടാക്കിയെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമ്മൾ എന്ത് സ്പെസിഫൈ ചെയ്ത് എഴുതണം. അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടില്ല, ലോ ഏത് വേണമെന്ന് പറഞ്ഞിട്ടില്ല, ആർബിട്രേഷൻ ക്ലാസ് മാത്രമേ ഉള്ളൂ, ഈ രണ്ട് പാർട്ടീസും ഡിസ്പ്യൂട്ട് എറേസ് ചെയ്യുന്ന സമയത്ത് ഏത് കൺട്രിയിൽ വെച്ചിട്ടാണോ ഈ സബ്ജക്ട് മാറ്റർ ഡിസ്പ്യൂട്ട് ഉണ്ടായത്, അങ്ങനെ തർക്കം വന്നു കഴിഞ്ഞാൽ ആ കൺട്രിയുടെ ലോ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനകത്ത് തർക്കം വന്നു കഴിഞ്ഞാൽ ലോ മാൻഡേറ്ററി ആണ്. യു എ ആണോ വെച്ചാണെങ്കിൽ നമുക്ക് യു എ ലോ അപ്ലൈ ചെയ്യും. വേറെ ഇന്ത്യയിൽ വെച്ചാണെങ്കിൽ ഇന്ത്യൻ ലോ അപ്ലൈ ചെയ്യും. അൽവൈസ് അപ്പൊ യു എ വെച്ചിട്ടാണെങ്കിൽ പോലും യു എ ലോ വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ആർബിട്രേഷൻ ക്ലാസ്സിനകത്ത് എനിക്ക് ഇന്റർനാഷണൽ IBA ഇന്റർനാഷണൽ ബാർ അസോസിയേഷന്റെ എവിഡൻസ് മതി, അല്ലെങ്കിൽ IBA റൂൾസ് ആൻഡ് എവിഡൻസ് മതി എന്ന് പറഞ്ഞാൽ IBA റൂൾസ് അപ്ലൈ ചെയ്യും. രണ്ട് പാർട്ടീസും അത് എഗ്രിഡ് ആണെങ്കിൽ ഏത് ലോ വേണമെന്ന് ആർബിട്രേഷൻ ക്ലാസ്സിൽ ആ ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ തർക്കം ഉണ്ടെങ്കിൽ മാത്രമേ സബ്ജക്ട് മാറ്ററിൽ ഏത് കൺട്രിയിലാണോ ആ കൺട്രിയുടെ ലാ എടുക്കത്തുള്ളൂ. മാൻഡേറ്ററി എന്നുള്ള കണ്ടീഷൻ ഇല്ല. ആർബിട്രേഷൻ ഇന്ന നടത്തണം എന്നുള്ളത് മാൻഡേറ്ററി അല്ല. പാർട്ടി എഗ്രിഡ് ആണെങ്കിൽ ലാംഗ്വേജ്, എഗ്രിഡ് അല്ലെങ്കിൽ ഏത് കൺട്രിയിൽ വെച്ചിട്ടാണോ നടത്തുന്നത് ആ കൺട്രിയുടെ ലാ അപ്ലൈ. എങ്ങനെ ഈ കേസ് പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു സാധാരണ കൊമേഴ്സ്യൽ മാറ്റേഴ്സ് ഉണ്ട്, സിവിൽ മാറ്റേഴ്സ് ഉണ്ട്, ഇത് എല്ലാ കോൺട്രാക്ട്സ് പല മാറ്റേഴ്സ് ഉണ്ട്, രണ്ട് മാറ്റേഴ്സ് ഉണ്ട്, ഡിസ്പ്യൂട്ട് ഉണ്ട്, ഈവൻ ഫാമിലി മാറ്റേഴ്സ് വരെ ഇപ്പൊ ആർബിട്രേഷൻ ക്ലാസ് വെച്ചിട്ടുണ്ട്, കോൺസ്റ്റേഷൻ ആർബിട്രേഷൻ ക്ലാസ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിൽ വയ്ക്കുമ്പോൾ ആദ്യം നമുക്ക് ട്രിബ്യൂണല് നമ്മൾ ഫോം ചെയ്യും. ഫോം ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഈ ആർബിട്രേഷൻ സെന്റർ ഉണ്ട്, ഇവിടെ ദുബായ് ഇന്റർനാഷണൽ ആർബിട്രേഷൻ സെന്റർ ഉണ്ട്, പിന്നെ ദുബായ് ഇന്റർനാഷണൽ ഫൈനാൻസ് കോർട്ട് ഉണ്ട്. അപ്പൊ ഏതിലാണോ നമ്മൾക്ക് ക്ലാസ് വെച്ചിട്ടുള്ളത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ അപ്രോച്ച് ചെയ്യണമോ, ആർബിട്രേഷൻ ക്ലാസ് ഫസ്റ്റ് പ്രൂവ് ചെയ്യണം, നമ്മളെ കയ്യിൽ ആർബിട്രേഷൻ ക്ലാസ് ഉണ്ട് അത് കാണിക്കണം. അത് കഴിഞ്ഞ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് നമ്മളെ കയ്യിലുള്ളതും എന്തൊക്കെയാണ് ബ്രീച്ചസ് നടത്തുന്നുള്ളതെന്നുള്ളത് നമ്മൾ ആദ്യം ഈ ഡോക്യുമെന്റ്സ് പ്രൈമറി ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഈ സെന്റർ നേരെ ഇതിന്റെ ഒരു കോപ്പി എടുത്തിട്ട് ഓപ്പോസിറ്റ് പാർട്ടിക്ക് അയക്കും, റെസ്പോണ്ട് അയക്കും. റെസ്പോണ്ട് അയക്കുന്ന സമയത്ത് റെസ്പോണ്ടിനും ഇതിനെ റിക്വസ്റ്റ് ചെയ്യാം, ഈ ആൻസർ ഇത് എങ്ങനെയാണ്, ഇത് ഈ ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആണോ, ഇത് ഞങ്ങൾ ഡോക്യുമെന്റ്സ് ആണോ, ഒപ്പിട്ടാണോ. അവർക്ക് അതിന്റെ ഒബ്ജക്ഷനും അല്ലെങ്കിൽ തന്നെ അതിന്റെ റിപ്ലൈക്കും ഉള്ള അവസരമുണ്ട്. ഇത് രണ്ടുപേരുടെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ സെയിം ടൈം തന്നെ രണ്ടുപേർക്കും അവരുടെ ആർബിട്രേഷൻ നോമിനേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇങ്ങനെ രണ്ടുപേരുടെ അവസരം രണ്ടുപേരും കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ചില കേസിൽ രണ്ടുപേരും നോമിനേറ്റ് ചെയ്തില്ലെങ്കിൽ അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഡിസൈഡ് ചെയ്യും ആരാണ് ആർബിട്രേറ്റർ എന്ന്. ഇങ്ങനെ വന്ന് ആർബിട്രേറ്റർ അവർ രണ്ടുപേരും ചേർന്ന് തേർഡ് ആർബിട്രേറ്റർ വെച്ച് ട്രിബ്യൂണൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ട്രിബ്യൂണലിന് ഈ കോപ്പീസ് എല്ലാം ട്രിബ്യൂണൽ ഹാൻഡ് ഓവർ ചെയ്യും. ട്രിബ്യൂണലിലെ ജഡ്ജിമാർ, മൂന്ന് ജഡ്ജിമാർ ഇത് ഡോക്യുമെന്റ്സ് പഠിച്ചിട്ട് ഇവരുടെ മീറ്റിംഗ് വിളിക്കും. ഈ സമയത്ത് ഈ ആദ്യത്തെ ആരാണോ കേസ് കൊടുത്തത് ആ കേസ് കൊടുത്ത ആ ആളിനെ പറഞ്ഞ പേരാണ് ക്ലൈമന്റ്. ഈ ക്ലൈമന്റിന് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്ലെയിം കൊടുക്കാനുള്ള അവസരം ഉണ്ടാവും. ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്ലെയിം കൊടുക്കുമ്പോൾ എല്ലാ ഡോക്യുമെന്റ്സും
ഈ കേസിന് എന്തൊക്കെയാണ് അവരെ കയ്യിലുള്ള ബ്രീച്ചസ്, മറ്റേ ഓപ്പോസിറ്റ് പാർട്ടി കാണിച്ച ബ്രീച്ചസ്, എന്തൊക്കെ റെമഡി, എന്തൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഏതൊക്കെ റെസിപ്റ്റ്സ്, ഇങ്ങനെയുള്ള എല്ലാ ഡോക്യുമെന്റ്സിന്റെ ഫോട്ടോ കോപ്പി ഈ സെറ്റിൽമെന്റ് ക്ലെയിമിന്റെ കൂടെ ഡ്രാഫ്റ്റ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് ട്രിബ്യൂണൽ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, സബ്മിറ്റ് ചെയ്യണം. അതിലേക്ക് വിശദമായി വരുന്നതിന് മുമ്പ് ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേർന്ന് പറയാം. നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ജയപ്രകാശ് അബ്ദാബ് വിളിക്കണം. ഓക്കെ ജയപ്രകാശ്, അഡ്വക്കിനോട് ചോദിച്ചോളൂ. ഓക്കെ ചോദിച്ചോളൂ. ഞാൻ ഒരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ട് നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരു എക്സൈസ് കമ്പനിയിൽ കൊടുത്തിട്ട് അത് അതിന്റെ ടോട്ടൽ എമൗണ്ട് 50% ആണ് ആദ്യം അവര് ട്രാൻസ്ഫർ ചെയ്തത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി 50% ഇപ്പൊ ഒരു 1.5 വർഷമായിട്ട് അവർ ഇതുവരെ അയച്ചിട്ടില്ല. ഞാൻ അതൊരു അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞു അതിനെ അവർ അയക്കണ്ട, അതെനിക്ക് ഇവിടെ തന്നാ മതി എന്ന് പറഞ്ഞിട്ട് കുറെ പുഷ് ചെയ്തിട്ട് അവരെനിക്കൊരു ചെക്ക് തന്നു പോസ്റ്റിട്ട്. അതിന്റെ ഡേറ്റ് ആയപ്പോൾ ഞാനത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തു. അത് ബാങ്കിൽ ഇതിനെ ഫണ്ടുണ്ടായിരുന്നില്ല, അതുപോലെ സിഗ്നേച്ചറും കറക്റ്റ് അല്ലായിരുന്നു. ഇതിനെ ഫണ്ടുണ്ടായിരുന്നില്ല, പിന്നെ സാധാരണ ഗതിയിൽ ബാങ്കിന്റെ ചെക്ക് കിട്ടണമെന്നല്ലോ. നിങ്ങൾക്ക് ബാങ്ക് ആണോ അതോ ഏതെങ്കിലും പ്രൈവറ്റ് ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ? ഇത് ഒരു എക്സ്ചേഞ്ച് കമ്പനിയിലാണ് ഞാൻ ഫണ്ട് പൈസ കൊടുത്തത്. താങ്കൾ ലോൺ എടുത്തത് അപ്ലൈ ചെയ്ത് എവിടുന്ന? ലോൺ എടുത്തത് ഞാൻ എമിറേറ്റ്സ് NBD നിന്നാണ്. അവര് സാധാരണ ചെക്ക് റിട്ടേൺ ആവത്തില്ലല്ലോ. ഇല്ല, എമിറേറ്റ്സ് NBD നിന്ന് ഞാൻ പൈസ എടുത്തിട്ട് എക്സ്ചേഞ്ച് കമ്പനിയിൽ കൊടുത്ത് എനിക്ക് എന്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഓ, നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി? നാട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. താങ്കള് പൈസ മണി എക്സ്ചേഞ്ച് വഴി അയച്ചു, അത് നാട്ടില് കിട്ടിയില്ല, അതാണല്ലോ കേസ്. യെസ്. അപ്പൊ നാട്ടില് കിട്ടാത്തതിന്റെ കാരണം താങ്കൾക്ക് ആ എക്സ്ചേഞ്ചുകാർ പൈസ അയച്ചിട്ടില്ല. അയച്ചിട്ടില്ല. അപ്പൊ അയച്ചിട്ട് ഞാൻ അവര് കുറെ ദിവസം ഞാൻ അത് പുറകെ നടന്നിട്ട് അതിന് അവരെ 50% ഓഫ് ദ എമൗണ്ട്, ഒരു വലിയ എമൗണ്ട് ആയിരുന്നു, 500,000 dirhams ആയിരുന്നു. അപ്പൊ അതിന്റെ 50% അവര് കുറെ ദിവസം ഒരു 3 weeks കഴിഞ്ഞപ്പോൾ ട്രാൻസ്ഫർ ചെയ്തു. അതിനുശേഷം ബാക്കി ഉണ്ടായിരുന്ന 250,000 dirhams ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ചെക്ക് ബൗൺസ് ചെയ്തതിന് ഞാനൊരു ഒരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്തു. അപ്പോൾ ആ ചെക്കിൽ സൈൻ ചെയ്ത ആൾക്കാരെ അവര് ഒരു പണിഷ് ചെയ്തു, ഒരു ജയിലിലേക്ക് ഇട്ടു. ബട്ട് എനിക്കുള്ള ഫണ്ട് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനൊരു സിവിൽ കേസിനായിട്ട് നടക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിവിൽ കേസ് കൊടുക്കാം. അവർക്ക് ഈ ചെക്ക് റിട്ടേൺ ആയതിന്റെ കൂടെ തന്നെ ബ്രിച്ച് ഓഫ് ട്രസ്റ്റും കൊടുക്കാം, കേസ് കൊടുക്കാം. ചെക്ക് കേസിന്റെ കൂടെ തന്നെ ബ്രിച്ച് ഓഫ് ട്രസ്റ്റ് കൊടുക്കാം, ക്രിമിനൽ കേസും കൊടുക്കാം. സെയിം ടൈം നിങ്ങൾക്ക് സിവിൽ കേസ് ഓപ്പൺ ചെയ്യാം. സിവിൽ കേസ് കോടതിയിൽ അവിടെ അടച്ച റെസിപ്റ്റും ഈ ICയുടെ പ്രൂഫും എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ബാങ്ക് നിങ്ങൾ അടക്കുന്ന കോർട്ട് ഫീസും ഇൻട്രസ്റ്റും ഇതെല്ലാം ചേർത്ത് കോടതി വിധിയും നിങ്ങൾക്ക് പൈസ കിട്ടും. സെൻട്രൽ ബാങ്കിൽ നിങ്ങൾക്ക് എഴുതി അറിയിക്കാം, കാരണം ഇവർക്ക് ലൈസൻസ് കൊടുക്കുന്ന ബാങ്കാണ്. ഇങ്ങനെ ഒരു ചിട്ടി നടന്നു, ഇങ്ങനെ ഇവര് ബ്രിച്ചോ ട്രസ്റ്റ് നടന്നു എന്നുള്ളത് പോലീസ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം, ക്രൈം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിന്റെ കോപ്പി സെൻട്രൽ ബാങ്കിന് അയക്കാവുന്നതാണ്. കാരണം ഇനി മേലിൽ ഈ എക്സ്ചേഞ്ച് പല ആൾക്കാരെയും ഇങ്ങനെ ചിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സെൻട്രൽ ബാങ്കിൽ അയക്കാവുന്നതാണ്. അപ്പൊ ആ ലൈസൻസിന് അവർക്ക് അവിടെ നിന്ന് അവർക്ക് എക്സ്പ്ലനേഷൻ ചോദിക്കും, അത് ഇവർ കൊടുക്കാൻ ബാധ്യസ്ഥനായിരിക്കും. ഞാൻ ചെയ്തത് ഏഷ്യ എക്സ്ചേഞ്ച് വഴിയായിരുന്നു. ഏത് എക്സ്ചേഞ്ച് ആയാലും ഏത് എക്സ്ചേഞ്ച് ഇവിടെ ഏത് എക്സ്ചേഞ്ച് പ്രവർത്തിക്കണമെങ്കിലും ഇത് ബാങ്കിന്റെ ഗവൺമെന്റ് ലൈസൻസ് വേണം. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ കൃത്യമായിട്ടും ഗവൺമെന്റ് അതോറിറ്റീസിലും അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിലും എല്ലായിടത്തും നിങ്ങൾ ഈ കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്യണം. സെൻട്രൽ ബാങ്ക് ഈ എക്സ്ചേഞ്ച് ക്ലോസ് ഡൗൺ ചെയ്തു, അപ്പോൾ ഇനി എന്താ റിയാക്ഷൻ? സെൻട്രൽ ബാങ്കിനുള്ള റോൾ ഉണ്ടാവും. ക്ലോസ് ചെയ്താൽ കഴിഞ്ഞു. ക്ലോസ് ചെയ്ത് പിന്നെ അവർക്ക് ബിസിനസ് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവര് ഈ ക്രിമിനൽ കേസിനെല്ലാം ജയിലിൽ പോയി താങ്കൾ സിവിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനിയുടെ അസറ്റ് അറ്റാച്ച് ചെയ്ത് എടുക്കാനേ പറ്റത്തുള്ളൂ. ഓക്കെ, ജയപ്രകാശ് ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു. വിളിച്ചതിന് നന്ദി. ഓക്കെ, ഇത്തരത്തിലുള്ള കേസുകളല്ലേ എക്സ്ചേഞ്ച് കേസ് വളരെ ശ്രദ്ധിക്കേണ്ടത്. മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദുബായിൽ നമ്മൾ എപ്പോഴും നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പോകുമ്പോഴും നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്രെഡിബിലിറ്റിയാണ്. ഓക്കെ, ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള മണിയിൽ നിന്ന് നമ്മൾ അയക്കാൻ നിൽക്കരുത്.
അപ്പൊ ഇവിടെ നമുക്ക് പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അറിയത്തില്ല ഏതാണ്. അപ്പൊ എപ്പോഴും നമ്മള് മാർക്കറ്റില് എപ്പോഴും നമ്മള് രണ്ടുവട്ടം നമ്മള് ചിന്തിക്കുക, നമ്മളെ കൂടെ ഒന്ന് പരിശോധിക്കുക. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഹൈ റേറ്റ് തരും നമുക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി. ശരിക്കും അപ്പൊ മനസ്സിലാക്കണം, നമുക്ക് ഇത്ര റേറ്റ് തരണമെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് പൈസ കൊണ്ട് വേറെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഇത്ര റേറ്റ് ചോദിക്കുന്നത്. അതിലേക്ക് വരുന്നതിന് മറ്റൊരു പ്രേക്ഷകൻ നമ്മുടെ മുമ്പ് ചേരുന്നു. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് മധു എന്നാണ്. ഓക്കെ മധു, അടുക്കനോട് ചോദിച്ചോളൂ. പിന്നെ എനിക്ക് അറിയേണ്ടത്, ഞാൻ ഫ്രീസോണിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഞാനിപ്പോ 2 വർഷം 9 മാസമായി. 2 വർഷം കഴിഞ്ഞു. 2 വർഷം 9 മാസം. ഓക്കെ. ഇപ്പൊ ഞാനിപ്പോ ഓൾറെഡി ഈ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നു. അന്നേരം എനിക്ക് ബാൻ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ലല്ലോ? ഇല്ല, ബാൻ കംപ്ലീറ്റ് ചെയ്ത ബാൻ ഒന്നുമില്ല. എനിക്ക് ഫ്രീ സോൺ, ഏത് ഫ്രീ സോൺ ആയാലും പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല, 2 ഇയർ മിനിമം കംപ്ലീറ്റ് ചെയ്ത. നോ ബാൻ. നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആർബിട്രേഷൻ, ഇത് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഡോക്യുമെന്റ് നമുക്ക് അവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്ലെയിം നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്ലെയിമിൽ നമുക്ക് ഈ കേസിന് വേണ്ടി ഹാജരാക്കിയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും എല്ലാ എവിഡൻസും ഇതെല്ലാം നേരെ ഓപ്പോസിറ്റ് റെസ്പോണ്ടിന് കൊടുക്കും, ട്രിബ്യൂണലിന് കൊടുക്കും. അപ്പോൾ ട്രിബ്യൂണൽ കൊടുക്കും, കൊടുത്ത് അവർക്ക് 30 ഡേയ്സ് സമയം കൊടുക്കും. ഈ 30 ഡേയ്സ് സമയം എന്ന് പറയുന്നത് ഇതിന്റെ റിപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. ഇതിന്റെ പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡിഫൻസ് എന്ന് പറയും. ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡിഫൻസ് കിട്ടിക്കഴിയുമ്പോഴേ വീണ്ടും ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡിഫൻസ് എടുത്തിട്ട് അതിന്റെ സെയിം സെറ്റ് ഒരു കോപ്പി ക്ലെയിമന്റിന് കൊടുക്കും. ക്ലെയിമന്റിന് കൊടുക്കുക, ക്ലെയിമന്റിന് ഈ സമയത്ത് ഇതിന് ഈ ഡിഫൻസിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഈ പറയാനുണ്ടെങ്കിൽ ആ കാരണം ഉൾപ്പെടെ വീണ്ടും ട്രിബ്യൂണൽ കൊടുക്കാം. ഇതിനെ നമുക്ക് റീജോയിന്റ് എന്ന് പറയും. റീജോയിന്റ് കൊടുക്കാം. റീജോയിന്റ് കോർട്ടിന് ശേഷമാണ് അപ്പോൾ രണ്ട് പാർട്ടിക്കാർക്കും അവരുടെ കേസ് പ്രൂവ് ചെയ്യാനും ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. 30 ഡേയ്സ് ആണ് ഫസ്റ്റ് പാർട്ടി കിട്ടുന്ന സമയമാണെങ്കിൽ അതേ അടുത്ത പാർട്ടിക്ക് 30 ഡേയ്സിന് കിട്ടും. ഇപ്പൊ റീജോയിന്റർക്കും കൊടുക്കാൻ 50 ഡേയ്സ് ആണെങ്കിൽ മറ്റേ 50 ഡേയ്സ് ആയിരിക്കും. ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ഈക്വൽ ടൈം രണ്ട് പാർട്ടിയും കിട്ടും. ഡോക്യുമെന്റ് എവിഡൻസ് സബ്മിറ്റ് ചെയ്യാനും ആ എവിഡൻസിനെതിരെ മറ്റുള്ളവർക്ക് കൊണ്ടുവരാനും. ഓക്കെ, അതിലേക്ക് വരുന്നത് മറ്റൊരു പ്രശ്നം നമ്മോടൊപ്പം ചേർന്നു. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് നമിത ആണ്. ഓക്കെ, അഡ്വക്കേറ്റിനോട് ചോദിച്ചോളൂ. ഹലോ, അഡ്വക്കേറ്റിനോട് ചോദിച്ചോ, കേൾക്കാം, പറഞ്ഞോളൂ. അതെ, നമസ്കാരം. നമസ്കാരം. എനിക്ക് ഡൗട്ട് ചോദിക്കാനാണ്. ഞാൻ ആക്ച്വലി ഇവിടെ ഹസ്ബൻഡ് സ്പോൺസർ വിസയല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ടിവിയുടെ വോളിയം കുറച്ച് വെച്ച് ഫോണിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തമാണ്. അതെ, അപ്പൊ അങ്ങനെ സ്പോൺസർ വിസ ആകുമ്പോ നമുക്ക് ലീഗൽ ഡോക്യുമെന്റ്സ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഇവിടെ ഹസ്ബൻഡിന്റെ സ്പോൺസർഷിപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പാർട്ട് ടൈം ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ലേബർ മിനിസ്റ്റർ ഓഫ് ലേബർ ചെയ്യുന്നു, അതിന് പെർമിഷൻ മേടിക്കണം. അതിന് നിങ്ങൾക്ക് ഒരു ഒരു പത്താക്ക് കിട്ടും, അതായത് ഐഡി കാർഡ് കിട്ടും. ലേബർ ചെയ്യുന്നു, മിനിസ്റ്റർ ഓഫ് ലേബർ ചെയ്യുന്നു. പെർമിഷൻ വാങ്ങിച്ചാൽ വർക്ക് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാവും. പെർമിഷൻ വാങ്ങിയാൽ വർക്ക് ചെയ്യാൻ പാടില്ല. ചെയ്യാൻ പറ്റത്തുള്ളൂ, അപ്രൂവൽ വാങ്ങിക്കണം. മിനിസ്റ്റർ ഓഫ് ലേബർ ചെയ്യുന്ന അപ്രൂവൽ മേടിക്കണം. ഹസ്ബൻഡ് വിസ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാം. ഹസ്ബൻഡ് വിസ മാറാതെ തന്നെ, ഹസ്ബൻഡ് വിസ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റോടെ നിങ്ങൾക്ക് കമ്പനി ജോലി ചെയ്യാം. ഓ, അങ്ങനെയുണ്ടല്ലേ. ഓ, ഓക്കെ, ഓക്കെ, താങ്ക്സ്. സമന്ത വിളിച്ചത്. ഓക്കെ, താങ്ക്സ്, ഓക്കെ. ഇങ്ങനെ ഇത് രണ്ടു പേർക്കും രണ്ട് പാർട്ടിക്കാർക്കും ഈ അവസരം കിട്ടുമ്പോൾ അവരുടെ കേസ് തെളിയിക്കാനുള്ള അവസരം അവിടെ കിട്ടും. ഈ രണ്ടുപേരുടെ അവസരം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ട്രിബ്യൂണലിന് ഈ കാര്യങ്ങള് എന്തെങ്കിലും സംശയമോ ട്രിബ്യൂണലിൽ എന്തെങ്കിലും അതിൽ എന്തെങ്കിലും കൂടുതൽ ഡോക്യുമെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രിബ്യൂണൽ ആവശ്യപ്പെടാനുള്ള റൈറ്റ് ഉണ്ട്. ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടാലും ഈ രണ്ട് പാർട്ടീസും അവരാവശ്യമുള്ള എല്ലാ ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്യാനുള്ള ലയബിലിറ്റി അവർക്കുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഒരു പ്രോപ്പർട്ടി മാറ്ററാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗോഡൌണിൽ എന്തെങ്കിലും മാറ്ററാണെങ്കിൽ ഈ സ്പോട്ടിൽ പോയി ചെക്ക് ചെയ്യാനും ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റും ട്രിബ്യൂണലുണ്ട്. ഇത് രണ്ട് പാർട്ടിക്കും ആക്കണമെങ്കിൽ ആവശ്യപ്പെടാം. ഈ രണ്ട് പാർട്ടി ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും ട്രിബ്യൂണലിൽ സത്യം കണ്ടുപിടിക്കണമെങ്കിൽ സ്പോട്ടിൽ വെരിഫൈസ് ഉള്ളതുണ്ടെങ്കിൽ ട്രിബ്യൂണലിൽ അവർക്ക് പറയാം. ഓക്കെ, അതിലേക്ക് വരുന്ന മറ്റൊരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ ഹലോ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ റാഷിദ് ആണ് സംസാരിക്കുന്നത്. ഓക്കെ, ചോദിച്ചോളൂ.
ഞാൻ വിളിച്ചത് ഞാൻ ഒരു എന്റെ ഒരു കമ്പനി ഫ്രീ സോണിലുണ്ട്. ഓക്കെ. അതില് എന്റെ കൂടെ ജോലി ചെയ്ത ഒരാള് കോർട്ടില് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രീ സോൺ കമ്പനിയാണല്ലോ. താങ്കൾ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയാണ്? അതെ, നമ്മുടെ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനിയുടെ ഓണറാണ്. ഓണറാണ്. ഓക്കെ. അതെ, എംപ്ലോയി ആണ് ഫയൽ ചെയ്തിരിക്കുന്നത്. അവര് കമ്പനിയുടെ റെസീറ്റ് അവരുടെ പേരിൽ മുറിച്ചുകൊണ്ട് ഈ സാധനം ഡെലിവറി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോർട്ടില് കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോ കമ്പനിയുടെ കമ്പനി നിങ്ങള് കമ്പനി ഓണേഴ്സ്, താങ്കളുടെ ഒരു എംപ്ലോയി നിങ്ങളുടെ ഡെലിവറി നോട്ട് എടുത്തിട്ട് പോയോ? അതായത് കമ്പനി ഇൻവോയ്സ് അവരുടെ പേരിൽ തന്നെ കട്ട് ചെയ്തുകൊണ്ട് കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അത് എനിക്കിപ്പോഴും അത് മനസ്സിലായിട്ടില്ലല്ലോ. റിസീറ്റ് കൊടുത്തു, പക്ഷെ സാധനം ഡെലിവറി ചെയ്തില്ല എന്നാണ് ഉദ്ദേശം. അത് താങ്കള് കമ്പനി നടത്തുന്ന താങ്കള് കമ്പനിക്ക് താങ്കൾക്ക് എംപ്ലോയീസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് സാധനം ഡെലിവറി ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളെ ഏൽപ്പിച്ചേക്കല്ലേ, എംപ്ലോയീസിനും ജോലി ഏൽപ്പിച്ചേക്കല്ലേ ചെയ്യാൻ വേണ്ടി. അതെ, അവർ അവരത് പ്രോപ്പറായിട്ട് ചെയ്തില്ലെന്നുള്ളതാണോ? ഹലോ, ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തമാവും. അതെ അതെ, ഞാൻ ഫോണിലാണ് ശ്രദ്ധിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ വ്യക്തി ഞങ്ങളുടെ കമ്പനിയിൽ സെയിൽസ്മാൻ ആയിട്ട് ജോലി ചെയ്യുന്നു. അവരുടെ പേരിൽ തന്നെ ഇൻവോയ്സ് കട്ട് ചെയ്തുകൊണ്ട് കോടതിയിൽ അവര് പോയി കംപ്ലൈന്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതായത് ഫോർജ് ചെയ്തു, ഫോർജ് ചെയ്തു അല്ലേ? സോറി, ഡോക്യുമെന്റ് ഫോർജ് ചെയ്തു. അതായത് ഇൻവോയ്സ് വെച്ചുകൊണ്ട് കോടതിയിൽ കംപ്ലൈന്റ് ചെയ്തു. അതായത് ഈ സെർട്ടൻ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് ഇത് കിട്ടില്ല, ഇതിന്റെ പൈസ എനിക്ക് റീഎംബേഴ്സ് ചെയ്യണം, അതല്ലെങ്കിൽ സാധനം ഡെലിവറി ചെയ്യണം. എംപ്ലോയി തന്നെ അങ്ങനെ കംപ്ലൈന്റ് ചെയ്തു എന്നാണ്. എംപ്ലോയിക്ക് കംപ്ലൈന്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല, കാരണം എങ്ങനെ എംപ്ലോയി കംപ്ലൈന്റ് ചെയ്യും? എംപ്ലോയി നിങ്ങളെ ഏൽപ്പിച്ചില്ല ചെയ്യാൻ, വേറെ തേർഡ് പാർട്ടി കൊടുക്കാൻ വേണ്ടിയല്ലേ എംപ്ലോയി ഏൽപ്പിച്ചിരിക്കുന്നത്? ആളുടെ പേരിൽ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതായത് എംപ്ലോയിയുടെ പേരിൽ തന്നെയുള്ള ഇൻവോയ്സ് ആണ് വെച്ചുകൊണ്ട് അവർ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അവര് ഫയൽ ചെയ്തത് എംപ്ലോയി ആണോ നിങ്ങളെ ട്രേഡർ ആണോ നിങ്ങൾ ബിസിനസ് പാർട്ട്ണർ ആണോ? അല്ലല്ല, എംപ്ലോയി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എംപ്ലോയി പ്രൊഡക്റ്റിന് ഓർഡർ ചെയ്തു എന്ന രീതിയിൽ എംപ്ലോയി തന്നെ പേരെഴുതി സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞ എംപ്ലോയി തന്നെ കേസ് കൊടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, അതായത് പൈസ റീഫണ്ട് വേണമെന്ന് പറഞ്ഞിട്ടാണ് കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത്. സാധനത്തിനല്ല കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത്. അല്ല, അത് അങ്ങനെ എംപ്ലോയിക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റത്തില്ല. എംപ്ലോയിക്ക് ഈ ഡോക്യുമെന്റ്സ് എങ്ങനെ കൊടുത്തു? നിങ്ങൾക്ക് താങ്കളെ കമ്പനിയിൽ, യു ആർ ദി കമ്പനി ഓണർ ആൻഡ് ഹീസ് എ സെയിൽസ്മാൻ ഓൺലി. ഈ സെയിൽസ്മാൻ കമ്പനിയുടെ ഇൻവോയ്സും കമ്പനിയുടെ എൽ പി ഒയും അല്ലെങ്കിൽ കമ്പനിയുടെ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങളെ കമ്പനിയുടെ പ്രോപ്പർ സ്റ്റാമ്പും സീലും ഇല്ലാതെ പിന്നെ അയാൾക്ക് സീലും ഇല്ലാതെ എങ്ങനെ കൊടുക്കാൻ പറ്റും? സെയിൽസ്മാന് കമ്പനിയുടെ ലൈസൻസ്, ട്രേഡ് ലൈസൻസ് താങ്കളുടെ പേരിലാണല്ലോ, സ്റ്റാമ്പ് താങ്കളുടെ പേരിലാണല്ലോ. സ്റ്റാമ്പ് പൊതുവെ സെയിൽസ്മാന്റെ അടുത്താണ് ഉണ്ടാവുക. അവർ ഓഫീസ് ബെയറർ ആണല്ലോ, അവർ ഓഫീസിൽ ഉണ്ടാകുന്ന ആളല്ലേ. ഓക്കെ, അപ്പൊ അവര് ഈ ഡോക്യുമെന്റ്സ് തേർഡ് പാർട്ടി കൊടുത്തല്ലേ? തേർഡ് പാർട്ടിക്കൊന്നും കൊടുത്തില്ല, അവരെ പേരിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇൻവോയ്സ്. ഒരു സ്റ്റാഫിന്റെ പേരിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. സ്റ്റാഫിന്റെ പേരിൽ എങ്ങനെ ഇൻവോയ്സ് എടുക്കാൻ പറ്റും? നിങ്ങൾ യു ആർ ഡൂയിങ് ദി ബിസിനസ് ട്രേഡിംഗ്. നിങ്ങൾ ട്രേഡിംഗ് ബിസിനസ് അല്ലേ, ട്രേഡിംഗ് അല്ലേ ചെയ്യുന്നത്? അതെ, ട്രേഡിംഗ് ബിസിനസ്. സ്റ്റാഫ് എങ്ങനെ എടുക്കാൻ പറ്റും? സ്റ്റാഫ് ട്രേഡർ അല്ലല്ലോ, സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എംപ്ലോയി. ഞങ്ങൾ അറിയുന്നില്ല, ഈ ഇൻവോയ്സ് മുറിച്ച വിവരം ഞങ്ങൾ അറിയുന്നില്ലായിരുന്നു. ഇല്ല, ഇറ്റ് ഈസ് ലീഗലി വെരി റോങ്. അല്ല, ഇതില് എനിക്ക് അദ്ദേഹം ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഒരു എംപ്ലോയിയുടെ കയ്യിൽ ഈ പറഞ്ഞ സ്റ്റാമ്പും കമ്പനിയുടെ ഇൻവോയ്സ് എല്ലാം ഉണ്ട്. അവർ തന്നെ കേസ് കൊടുത്തിരിക്കുകയാണ്, ഞാൻ എന്റെ സ്ഥാപനത്തിൽ തന്നെ ഈ പ്രോഡക്റ്റിന് ഓർഡർ ചെയ്തു, എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ കേസ് കൊടുത്തത്. അങ്ങനെ അവർക്ക് അതിനകത്ത് തേർഡ് പാർട്ടിക്ക്, അതായത് തേർഡ് പാർട്ടി ഒരാൾക്ക് നിങ്ങൾ കമ്പനിയിൽ സെയിൽസ്മാൻ ഓർഡർ ചെയ്യാം. തേർഡ് പാർട്ടി സെയിൽസ്മാൻ തന്നെയാണ്. തേർഡ് പാർട്ടി സെയിൽസ്മാൻ ഈ സാധനങ്ങൾ നിങ്ങൾ കൊടുക്കാൻ വാങ്ങിക്കാന്നല്ലാതെ ഇത് ഓർഡർ ചെയ്യേണ്ടത് വരുത്തേണ്ടത് ചുമതല എന്നുള്ളത് ഓണർക്കല്ലേ, താങ്കൾക്കല്ലേ?
അതെ അങ്ങനൊരു കേസിന് വാലിഡിറ്റി ഉണ്ടോന്നാണ് ചോദിക്കുന്നതാണ്. കേസിന് എന്താ വാലിഡിറ്റി ഉള്ളത്? അതായത് ഇൻവോയ്സ് ഞങ്ങൾ അറിയാതെ കള്ളത്തരത്തിൽ ഇൻവോയ്സ് അവരെ വേദിക്കുന്നത് നിങ്ങൾക്ക് എംപ്ലോയിക്കെതിരെ ലേബർ കംപ്ലൈന്റ് ചെയ്യണം. ഇങ്ങനെ ഒരു ഡോക്യുമെന്റ്സ് ഞങ്ങൾ ഇങ്ങനെ ഇവർ ഫോർജ് ചെയ്തിട്ടുണ്ട്, ഈ ഡോക്യുമെന്റ്സ് അവർക്ക് ലീഗലി അവർക്ക് അതോറിറ്റി ഇല്ല, ഇവർ ഇത് ഇങ്ങനെ ചെയ്യുന്ന ലേബറിൽ 42 hours ലേബറിൽ കംപ്ലൈന്റ് ചെയ്യണം, നിങ്ങൾക്ക് പോലീസിന് കംപ്ലൈന്റ് ചെയ്യാം. അല്ല, ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ കോടതിയിൽ നിന്ന് നോട്ടീസ് വന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ സംഭവം മനസ്സിലാകുന്നു. കോടതിയിലേക്ക് പറയണം, കോടതിയിൽ ഞങ്ങൾ അത് പ്രൂവ് ചെയ്യണം. അതന്നെ ഇപ്പൊ അതിന് ക്രിമിനൽ കേസ് അവർക്കെതിരെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലേ? ഇപ്പൊ നിങ്ങൾ കൊടുത്ത കേസിൽ കോടതിയിൽ പറഞ്ഞ ക്രിമിനൽ എക്സ്പെർട്ട് വെക്കാൻ പറഞ്ഞ കോടതിയിൽ എക്സ്പെർട്ടിനെ വിടും, എക്സ്പെർട്ട് പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യും കോടതിയിൽ. എക്സ്പെർട്ട് ക്രിമിനൽ എക്സ്പെർട്ടിനടുത്ത് വിടാൻ പറഞ്ഞാൽ മതി, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ മതി. അവർ ഡോക്യുമെന്റ്സ് എല്ലാം പരിശോധിച്ച് കോടതി റിപ്പോർട്ട് കൊടുക്കും. അല്ല, നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഫയൽ ചെയ്യുമ്പോൾ ഇപ്പൊ ആൾറെഡി ഫയൽഡ് ആയതുകൊണ്ട് നിങ്ങൾ കോടതി തന്നെയാണ് ഇത് ഫയൽ ചെയ്യേണ്ടത് പറയേണ്ടത്. കോടതി ഹാജരാണല്ലോ, അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി കോടതിയിൽ ഹാജരായി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ നിങ്ങൾ എന്താണ് അവിടെ ഇനി പ്രൂഫ് കൊടുക്കേണ്ടത് കോടതി? നിങ്ങൾ ഇത് പറയണം, ഈ ഇത് ഫോർജ് ചെയ്തതാണ്, ഈ സെയിൽസ്മാൻ മിസ്യൂസ് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞ് ഡോക്യുമെന്റ്സ് ഉൾപ്പെടെ നിങ്ങൾ കോടതി സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് പറയണം ഇതിൽ ക്രിമിനൽ എക്സ്പെർട്ടിനെ തുടരാൻ പറയണം, വിടും. അങ്ങനെയാണെങ്കിൽ വീണ്ടും പ്രോസിക്യൂഷനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. പ്രോസിക്യൂഷനിലേക്ക് വിട്ടിട്ട് ക്രിമിനൽ എക്സ്പെർട്ടിനെ വെച്ച് നമുക്ക് തെളിയിക്കാൻ പറ്റും ഡോക്യുമെന്റ് ഫോർജ് ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ കംപ്ലൈന്റ് ഇത് ചെയ്ത ആൾ ഇതുവരെ അതിനുശേഷം കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എക്സ്പോണ്ടിങ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആളുടെ വീട്ടിൽ. അതെ, നിങ്ങൾ ലേബർ കംപ്ലൈന്റ് ചെയ്യാം, ലേബറിൽ കംപ്ലൈന്റ് ചെയ്യാം, ഡ്യൂട്ടി വന്നില്ലെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാം ലേബറിൽ, കേട്ടോ? ആ എക്സ്പോണ്ടിങ് റിപ്പോർട്ട് ഓൾറെഡി ഉണ്ട്, അപ്പൊ അത് എത്രത്തോളം വാലിഡ് ആണ്? ഇനിയിപ്പോ ആളെ പിടിക്കപ്പെടില്ല. അല്ല, എക്സ്പോണ്ടിങ് ആണെങ്കിൽ അത് തെളിയിക്കണം 7 days കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കമ്പനി വർക്ക് ചെയ്തില്ലെന്നും ഈ അല്ലെങ്കിൽ ഓർ കൺസിക്യൂട്ടി 20 days വർക്ക് ചെയ്തില്ലെന്നും തെളിയിക്കേണ്ട ബാധ്യത എംപ്ലോയിക്കാണ്. അല്ല, അതൊക്കെ തെളിയിച്ചിട്ടുണ്ട്, ഞങ്ങളവിടെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഇത് ഫ്രീ സോൺ ആണല്ലോ. അതെ, ഇതിന്റെ അടിസ്ഥാനത്തിൽ അത് തെളിയിച്ചിട്ട് എബ്സ്കോണ്ടിങ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതാണ് ഓൾറെഡി. അല്ല, എബ്സ്കോണ്ടിങ് റിപ്പോർട്ട് ചെയ്ത് എബ്സ്കോണ്ടിങ് കിട്ട അന്ന് മുതൽ ബാക്കിലോട്ടുള്ള 7 days കണ്ടിന്യൂസ് ആയിട്ട് ഈ എംപ്ലോയി കോടതിയിൽ ഓഫീസിൽ വന്നില്ല എന്നാണ് നമ്മളെ കേസ്. അതുപോലെ തന്നെ എംപ്ലോയിക്ക് അവസരമുണ്ട്, അയാൾ തെളിയിക്കണം ഈ 7 days കൺസ്യൂട്ടിവായിട്ട് ഞാൻ വർക്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളു. എബ്സ്കോണ്ടിങ് 2 days മാത്രമേ എബ്സ്കോണ്ടിങ് ഫൈനലൈസ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ എബ്സ്കോണ്ടിങ് മാറ്റും. എബ്സ്കോണ്ടിങ് ഓൾറെഡി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അതിന്റെ പ്രൂഫ് എബ്സ്കോണ്ടിങ് ഉണ്ടായാലും അവരുടെ വിളിച്ചിട്ട് അവർക്ക് ആ എബ്സ്കോണ്ടിങ് റീസൺ പറയാനുള്ള അവസരമുണ്ട് എംപ്ലോയിക്ക്, കേട്ടോ? റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും അവർ വാങ്ങും, കേൾക്കും, അവർ ചോദിക്കും, അവർ വിളിക്കും, അവർക്ക് കൊടുക്കും. ഞാൻ 7 days അവരുടെ 7 days ഞാൻ കമ്പനി വർക്ക് ചെയ്തെന്ന് അവർ പ്രൂവ് ചെയ്യണം. നിങ്ങൾ പറഞ്ഞ 7 days നമ്മൾ വർക്ക് ചെയ്തില്ല എന്നാണ് നമ്മളെ കേസാണെങ്കിൽ, വർക്ക് ചെയ്തെന്ന് തെളിവ് അവരെ ഹാജരാക്കണം. അഥവാ ഹാജരാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കോടതി അവിടെ തീരുമാനിക്കും. ഈ തെളിവ് ഉൾപ്പെടെ നോക്കിയിട്ട് തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ നിൽക്കും. ഓക്കെ, ഉത്തരം ലഭിച്ചെന്നായിരുന്നു, വിളിച്ചതിന് നന്ദി. ഓക്കെ, എന്തായാലും അത് വളരെ അധികം കേട്ടിട്ടില്ലാത്ത ഒരു കേസാണെന്ന് തോന്നുന്നു. എംപ്ലോയി തന്നെ അവരുടെ പേരിൽ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് സ്വന്തം കമ്പനിക്കെതിരെ തന്നെ കേസ് പോകും. എന്തായാലും കൂടുതൽ ഇത്തരത്തിൽ ആർബിട്രേഷനോ അങ്ങനെയുള്ള ചെക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ സംശയങ്ങളിലേക്കും കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു ഇടവേള ആവശ്യമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ലോ പോയിന്റ് വീണ്ടും തുടരും.